വെള്ളറട പോലീസ് ഇൻസ്പെക്ടറെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. വെള്ളറട പുതിച്ചിൽ വിളാകം വീട്ടിൽ മഞ്ചേഷിനെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു എന്ന പരാതിയിലാണ് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത്. മഞ്ചേഷിന് ഇൻസ്പെക്ടർ മൃദുൽ കുമാറിൽ നിന്ന് മർദ്ദനമേറ്റതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തി. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്താണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്? ഉന്മേഷ, വെള്ളറട സ്വദേശിയായിട്ടുള്ള മഞ്ചേഷിനെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് ഇൻസ്പെക്ടറെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ്. 2022 ഏപ്രിൽ 18 മഞ്ചേഷിനെ ഇൻസ്പെക്ടറായിരുന്ന മൃദുൽ കുമാർ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നായിരുന്നു പരാതി. പരാതിക്കാരനായ മഞ്ചേഷ് ആശുപത്രിയിൽ ചികിത്സ തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പരാതിക്ക് പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അന്വേഷണ വിഭാഗം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി. പരാതിക്കാരനായ മഞ്ചേഷിന് ഇൻസ്പെക്ടർ മൃദുൽ കുമാറിൽ നിന്നും മർദ്ദനമേറ്റതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുകയും ചെയ്തു. ഈ കമ്മീഷനിൽ നിന്ന് മുൻപും ഇതേ ഇൻസ്പെക്ടർ നടപടികൾക്ക് വിധേയനായിട്ടുള്ളതെന്നാണ്. അടിയന്തരമായി ഇയാളെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉത്തരവ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഇക്കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇയാളുടെ മൊഴിയിൽ, ഇൻസ്പെക്ടർ മൃദുൽ കുമാർ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം നൽകിയ മൊഴിയിലും ചില വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. ബിവറേജസിനടുത്തുള്ള ഒരു വീട്ടിൽ യുവാക്കൾ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് താൻ സംഭവസ്ഥലത്തെത്തിയെന്നും സംഭവസ്ഥലത്തെത്തിയപ്പോൾ 5-6 പേർ തന്നെ കണ്ട് ഓടിപ്പോവുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലെ ഇൻസ്പെക്ടറായിരുന്ന മൃദുൽ കുമാറിൻ്റെ മൊഴി. എന്നാൽ നെയ്യാറ്റിങ്കര DYSP നിന്നും കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങിയപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് മഞ്ചേഷിനെ മദ്യപാനം നടന്ന വീട്ടിൽ കണ്ടെന്നും ആൾക്കാരെ കൂട്ടി മദ്യപിക്കരുതെന്നും ചീട്ട് കളിക്കരുതെന്നും CI താക്കീത് നൽകി എന്നുള്ള ഒരു റിപ്പോർട്ട് അത് നെയ്യാറ്റിങ്കര DYSP നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ CI നൽകിയിരിക്കുന്ന മൊഴിയിലെ വൈരുദ്ധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അടിയന്തരമായി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.